അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ലത് ചെയ്യുവാനും നല്ലത് പറയുവാനും നല്ലത് കേൾക്കുവാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്കറിയാം മദ്ഹർ നൂറുൽ ഇസ്ലാമി തഅലീമി കാലങ്ങളായി നടത്തിവരുന്ന സ്വലാത്ത് മജ്ലിസ്, ഈ മജ്ലിസിന്റെ പുണ്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ സ്വലാത്തിന്റെ മഹത്വത്തെക്കുറിച്ചോ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ സ്വലാത്തിനെ കുറിച്ചും അതിൻ്റെ പുണ്യങ്ങളെക്കുറിച്ചും മഹത്വങ്ങളെക്കുറിച്ചെല്ലാം ധാരാളം കേട്ടവരാണ്. എന്നിരുന്നാലും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനമെല്ലാം ആഗതമാകുന്ന, നമ്മളെല്ലാം റബീഉൽ അവ്വലിലേക്ക് കാത്തിരിക്കുന്ന നല്ല ഒരു വേളയിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറയുന്നു, ഇന്നൽ ഈമാന ലയരിസു ഇലൽ മദീനതി കമാ തയരിസുൽ ഹയ്യത്തു ഇലാ ഹുജ്രിഹ. ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഈമാൻ അത് മദീനയിലേക്ക്, എപ്പോഴും മദീനയിലായിരിക്കും ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഈമാൻ. ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഈമാൻ അത് പൂർണ്ണാർത്ഥത്തിൽ പൂർണ്ണമാകണമെങ്കിൽ, അതിൻ്റെ ഉത്തുംഗ പദവിയിലെത്തണമെങ്കിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആദരിക്കേണ്ടതുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബഹുമാനിക്കേണ്ടതുണ്ട്. അവിടുത്തോട് അത്യധികം ആദരവും ബഹുമാനവും കാണിച്ചാൽ മാത്രമേ ഒരു മനുഷ്യന്റെ ഈമാൻ പൂർണ്ണമാവുകയുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അതിലേക്ക് വിരൽ ചൂണ്ടുന്ന ധാരാളം ഹദീസുകൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ മുന്നിൽ മറവ് വിട്ട് കിടക്കുന്നത് മഹാനായ സയ്യിദ് ഉമറുൽ ഫാറൂഖ് തങ്ങള് ഉസ്താദ് അവർകൾ നമുക്ക് ഈ സ്വലാത്ത് തുടങ്ങി വെച്ചത് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത് അധികരിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അവിടുത്തെ മദീനയിൽ ചെന്നുകൊണ്ട് സമ്മതം ചോദിച്ചിട്ടാണ് ഈ മദ്ഹറിൽ സ്വലാത്തിന്റെ സദസ്സ് തുടങ്ങിയതെന്ന് നമ്മോട് ഉസ്താദുമാർ പറഞ്ഞു തരാറുണ്ടായിരുന്നു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മളെല്ലാം ഇങ്ങോട്ട് കടന്നു വരുമ്പോ മഹാനായ സയ്യിദിന്റെ അടുത്ത് ചെന്നുകൊണ്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാ എന്ന് സലാം, എന്റെ സലാം തങ്ങളുടെ വല്ലിപ്പയായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയണമെന്ന് ഏൽപ്പിച്ചാൽ നമുക്കത് വലിയ പുണ്യമുള്ള കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, മഹാനായ ഇമാം ബുഖാരിയുടെ ഉസ്താദ് മുഹമ്മദ് ബിനുൽ മുൻഖദിർ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി തങ്ങളോട് വല്ലാത്ത മഹബ്ബത്ത് വെച്ച ആളാണ്. തനിക്കെന്ത് പ്രശ്നം വന്നാലും, തന്റെ മനസ്സിനാലെട്ടുന്ന വല്ല പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ വന്നാൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗളാ ഷെരീഫിൽ ചെന്നുകൊണ്ട് അവിടുത്തെ കവൾ റൗളാ ഷെരീഫിൽ ഉരച്ചുകൊണ്ട് അവിടെ കിടന്നുകൊണ്ട് അവിടെ കുറച്ചു നേരം കിടക്കുന്നു. തന്റെ അനുചരന്മാർ, ഈ മുഹമ്മദ് ബിനുൽ മുൻഖദിർ എന്ന് പറയുന്ന ഉസ്താദിന്റെ ശിഷ്യന്മാർ, അതുപോലെയുള്ള അവിടുത്തെ സഹായികളും സഹചാരികളുമായ ആളുകൾ വന്ന് ചോദിക്കുന്നു, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്? അപ്പോ ഈ മുഹമ്മദ് ബിനുൽ മുൻഖദിർ എന്ന് പറയുന്ന ബുഖാരി ഇമാമിന്റെ ഉസ്താദായ, അതുപോലെ ധാരാളം മുഹദ്ദിസീങ്ങളുടെ ഉസ്താദായ അവിടുന്ന് പറയുകയാണ്, എനിക്കെന്തെങ്കിലും വിഷമം വന്നാൽ ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗളാ ഷെരീഫിന്റെ അടുത്ത് വന്നുകൊണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് വലിയ സമാധാനം ലഭിക്കുകയാണ്, എനിക്ക് വലിയ ഐശ്വര്യം ലഭിക്കുകയാണ്. ഇമാം ദഹബി തന്റെ സിയറു ഇലാമിൻ നുബല എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഈ സംഭവം ഉദ്ധരിക്കുന്നതായി കാണാം. ഞാൻ ആ സംഭവത്തിലേക്കല്ല പോകുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ മഹാനായ മുഹമ്മദ് ബിനുൽ മുൻഖദിർ റളിയല്ലാഹു തആല അൻഹു ജാബിർ ബിനു അബ്ദില്ലാഹി റളിയല്ലാഹു തആല അൻഹുവിന്റെ വഫാത്തിന്റെ സമയം അവിടുത്തെ അടുത്തേക്ക് വന്നുകൊണ്ട് പറയുകയാണ്, ഓ ജാബിർ റളിയല്ലാഹു തആല അൻഹു, നിങ്ങൾ എങ്ങാനും മരിച്ചുപോയാൽ റസൂലുള്ളാഹി തങ്ങളുടെ സന്നിധിയിലേക്ക് ചെന്നാൽ എന്റെ സലാമൊന്ന് നിങ്ങൾ അവിടുത്തോട് പറയണം, എന്റെ സലാമൊന്ന് റസൂലുള്ളാഹി തങ്ങളോട് പറയണം, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാ എന്ന് തങ്ങളോട് സലാമൊന്ന് പറയണമെന്ന് പറയുന്ന സംഭവങ്ങൾ മിഷ്കാത്ത് പോലെയുള്ള ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം. പ്രിയപ്പെട്ടവരെ, നമ്മോട് പഠിപ്പിക്കുന്നത്, നമുക്ക് മാതൃകയാകുന്നത് ഇവരെ പോലെയുള്ള മഹാന്മാരാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ അവസരങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ല. ഇവിടേക്ക് വരുന്ന സമയത്ത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കുട്ടിയായ സയ്യിദ് ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ അടുത്ത് ചെന്നുകൊണ്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാ എന്റെ ഹബീബിന്റെ പേരിലേക്ക് എന്റെ മുത്തുനബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊന്ന് തങ്ങൾ കാണുമ്പോൾ എന്റെ സലാം
അറിയിക്കണമേ എന്ന് പറഞ്ഞാൽ അത് വലിയ പുണ്യമുള്ള കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല, ഞാൻ സ്വാഗതം പറയുകയാണ് മഹാനായ മഹാന്മാരായ സയ്യിദുന്മാർ, അതുപോലെ ഉസ്താദുമാർ നമ്മുടെ സദസ്സിലേക്ക് കടന്നു വരാനിരിക്കുന്നു. പ്രത്യേകിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കുട്ടികൾ, അവരോടുള്ള സ്നേഹം, അതാണ് നമുക്കുള്ള രക്ഷ. മഹാനായ ഷാഫി ഇമാമു പറഞ്ഞതുപോലെ, അവരല്ലെങ്കിൽ നമുക്കൊരു രക്ഷയുമില്ല, പിടിവള്ളിയുമില്ല. നമുക്ക് വലിയ പുണ്യമുള്ള കാര്യമാണ് നമുക്ക് നേതൃത്വം നൽകുന്നത്, നമ്മുടെ സദസ്സുകളിൽ ദുആ ചെയ്യുന്നത്, അവിടുത്തെ സ്വലാത്തുകൾക്ക് നേതൃത്വം വഹിക്കുന്നത് സയ്യിദന്മാരാണ്. പ്രിയപ്പെട്ടവരെ, മഹാനായ അബ്ദുറഹ്മാൻ ഷഹീർ അൽ ബുഖാരി തങ്ങളുടെയും സുഹൈൽ സഖാഫ് തങ്ങൾ മടക്കരാവറുകളുടെയും നേതൃത്വത്തിൽ ഇവിടെ സ്വലാത്ത് മജ്ലിസ് നടക്കാനിരിക്കുന്നു. അതിന്റെ മുമ്പ് ഈ മദ്ഹർ ഇസ്ലാമിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ദഅവയുടെ അഡ്മിൻ പ്രിൻസിപ്പൽ കൂടിയായ അനസ് സിദ്ദീഖി ഷിറിയ ഉസ്താദ് അവർ നമുക്ക് ഉത്ബോധന പ്രസംഗം നടത്തും. ആദ്യമായി അവിടത്തോട് അവിടത്തേക്ക് സ്വാഗതം അർപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്, ആ ഉസ്താദിന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ദീനി ദഅവത്ത് നടത്തുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥന സ്വാഗതമായി അർപ്പിക്കുന്നു. അതുപോലെ നമ്മുടെ സദസ്സിലേക്ക് കടന്നു വരാനുള്ള, നമ്മുടെ സദസ്സിന് നേതൃത്വം നൽകാനുള്ള സയ്യിദ് ഷഹീർ അബ്ദുറഹ്മാൻ അൽ ബുഖാരി തങ്ങൾക്കും, അതുപോലെ സുഹൈൽ തങ്ങൾക്കും, അതുപോലെ നമ്മുടെ ഈ മദ്ഹർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മാനേജർ കൂടിയായ ജനറൽ സെക്രട്ടറി കൂടിയായ സയ്യിദ് അഹമ്മദ് ജലാലുദ്ദീൻ ബുഖാരി ഉസ്താദ് അവർക്കും ഒറ്റവാക്കിൽ സ്വാഗതമോദിക്കൊണ്ട്, പ്രത്യേകിച്ച് ഇവിടെ സദസ്സിലേക്ക് ഒരുമിച്ച് കൂടി വന്നിരിക്കുന്ന, വ്യത്യസ്ത ദേശങ്ങളിൽ നിന്ന് ഒരുമിച്ച് വന്നിരിക്കുന്ന, ഈ സദസ്സിൽ പങ്കെടുത്തുകൊണ്ട് പുണ്യം നേടണമെന്ന ആഗ്രഹത്തോടു കൂടി വന്നിരിക്കുന്ന എല്ലാ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനീങ്ങളായ സഹോദരങ്ങൾക്കും സ്വാഗതം അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമ്മോട് ഉത്ബോധന പ്രസംഗം നടത്തുന്നതിന് വേണ്ടി ഉസ്താദ് അനസ് സിദ്ദീഖി ഷിറിയ അവരെ ക്ഷണിച്ചു നിർത്തുന്നു. അസ്സലാമു അലൈക്കും.